നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ എന്തു തരത്തിലുള്ള സർക്കാരാണ് താലിബാൻ രൂപീകരിക്കുന്നതെന്ന് ഇനിയും തീരുമാനമായിട്ടില്ല ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താകും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധ്യതയില്ല ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ കാരണം ഇനി വരാൻ പോകുന്ന നേതൃത്വത്തെ ആശ്രയിച്ചിരിക്കും മറ്റുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്ന് കണ്ട് മനസ്സിലാക്കി കാത്തിരുന്നു കാണുക എന്നതാണ് വഴിയെന്നാണ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന അനിൽ വധുവ പറഞ്ഞിരിക്കുന്നത് അഫ്ഗാന്റെ കാര്യത്തിൽ കാത്തിരിക്കുന്നതാണ് നല്ലതെന്ന് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആയിരുന്ന ടി സി എ രാഘവനും പ്രതികരിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ കൃത്യമായ നിലപാടെടുക്കുന്നുണ്ട് അത് തള്ളിക്കളയാനാകില്ല സർക്കാർ രൂപീകരണത്തിൽ ഇന്ത്യ നിലപാട് അറിയിക്കേണ്ട ഘട്ടമാണിതെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്ക് കാത്തിരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് അഫ്ഗാനിലെ ഇന്ത്യൻ അംബാസിഡറായ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ രാകേഷ് സൂദും പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ചാരസംഘടനാ മേധാവി നേരിട്ട് അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഏതു രീതിയിലാണെന്ന് വ്യക്തമാണ് എന്തായാലും കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ അദ്ദേഹം അവിടെ പോകില്ലെന്നും സൂദ് പ്രതികരിച്ചു പാകിസ്ഥാൻ ഇത് ചെയ്യാതിരുന്നെങ്കിൽ അത്ഭുതപ്പെട്ടേനെയെന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ സ്ഥാനപതിയായിരുന്ന ജി പാർത്ഥസാരഥി ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഒറ്റയ്ക്കാണെങ്കിൽ അവർ ഇന്ത്യക്കൊരു ഭീഷണിയേ അല്ല എന്നാൽ പാകിസ്ഥാനും ചൈനയും സഖ്യമാവുകയാണെങ്കിൽ അത് പ്രശ്നമാകും ഇന്ത്യ തിരക്ക് പിടിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല സമയമെടുത്ത് എല്ലാം നിരീക്ഷിക്കുക ഹഗാനി നെറ്റ്വർക്ക് ഐ എസ് ഐയുടെ ഏജന്റുമാരാണ് കാരണം കാലങ്ങളായി അവർ താമസിക്കുന്നത് പാകിസ്ഥാനിലാണ് ഇന്ത്യയുടെ സഹായങ്ങൾ അഭിനന്ദിക്കേണ്ടതാണെന്നാണ് അഫ്ഗാനികൾ പറയുന്നത് ഇന്ത്യ ഇതുവരെ കാര്യങ്ങളെല്ലാം ശരിയായാണ് ചെയ്തിട്ടുള്ളതെന്നും പാർത്ഥസാരഥി അവകാശപ്പെട്ടു അഫ്ഗാനിസ്ഥാനെ ഇന്ത്യക്കെതിരായ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന ആശങ്ക യു എൽ അടക്കം ഉന്നയിച്ചതാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കരെ തോയ്ബ എന്നീ ഭീകര സംഘങ്ങളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്ത്യയുടെ പരാമർശം അഫ്ഗാനിൽ അവർക്ക് പ്രവേശനം ലഭിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ട് ഇത് ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ കഴിഞ്ഞ ചൊവ്വാഴ്ച താലിബാൻ നേതാവ് ഷേർ മുഹമ്മദ് അബ്ബാസ് സ്റ്റാനക്സയുമായി ചർച്ച നടത്തിയിരുന്നു ഇതാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ നടന്ന ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ച ഈ യോഗത്തിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അഫ്ഗാനെ വിട്ടുകൊടുക്കരുതെന്ന സന്ദേശമാണ് ഇന്ത്യ താലിബാന് കൈമാറിയത് അഫ്ഗാൻ മണ്ണ് ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് താവളമാക്കരുതെന്ന മുന്നറിയിപ്പ് താലിബാന് മുന്നിൽ ഇന്ത്യ വെച്ചിട്ടുണ്ട് അനുകൂലമായ രീതിയിൽ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കുമെന്ന് താലിബാൻ പ്രതിനിധി വ്യക്തമാക്കിയിരുന്നതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ താലിബാൻ പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സബീഹുല്ല മുജാഹിദ് പറഞ്ഞത് മറ്റൊരു രാജ്യത്തെയും അപകടത്തിലാക്കാൻ താലിബാൻ അനുവദിക്കില്ല ഞങ്ങളുടെ പ്രവർത്തനം ഒരു ഭീഷണിയാകില്ലെന്ന് ഇന്ത്യയ്ക്ക് ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്